ഏവർക്കും മെട്രോപോസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗത്തും വാക്സിനുകളുടെ ഉൽപാദനവും വിതരണവും തകൃതിയിൽ നടക്കുമ്പോഴാണ് ഗായത്രി മന്ത്രം ജപിച്ചാൽ കോവിഡ് ഭേദമാകുമോ എന്ന പഠനത്തിന് ഇന്ത്യ ഒരുങ്ങുന്നത്. ഇതുവരെ ബി ജെ പി നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഡ്ഢിത്തമായിരുന്നു ഇതെങ്കിൽ ഇതിന് ശാസ്ത്രീയ തെളിവ് കണ്ടെത്താൻ ഒരുങ്ങുകയാണ് ഋഷികേശിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. പ്രാണായാമ യോഗ രീതി ചികിത്സയ്ക്ക് ഉപകരിക്കുമോ എന്നും പഠനം നടത്തുന്നുണ്ട്. നിലവിൽ കൊറോണ രോഗികൾക്ക് നൽകി വരുന്ന ചികിത്സയ്ക്ക് പുറമെയാണ് ഈ പഠനങ്ങൾ നടത്തുന്നത്. പഠനത്തിന്റെ ഭാഗമായി 20 രോഗികളെ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. നിലവിലെ ചികിത്സയ്ക്ക് പുറമെ 10 രോഗികൾക്ക് ഗായത്രി മന്ത്രം ജപിച്ച് നൽകുകയും 1 മണിക്കൂർ നേരത്തെ പ്രാണായാമ സെഷൻ നടത്തുകയും ചെയ്യും. അതേസമയം മറ്റ് 10 രോഗികൾക്ക് സാധാരണഗതിയിലുള്ള ചികിത്സ മാത്രമായിരിക്കും നൽകുക. 14 ദിവസമായിരിക്കും ഈ രോഗികളെ ആശുപത്രി അധികൃതർ നിരീക്ഷിക്കുക. ചികിത്സയുടെ മുൻപ് 20 രോഗികളുടെയും ശരീരത്തിലെ സി റിയാക്റ്റീവ് പ്രോട്ടീൻ രേഖപ്പെടുത്തി വയ്ക്കും. 4 ദിവസം കഴിഞ്ഞ് വീണ്ടും രോഗികളെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഗായത്രി മന്ത്രം ജപിച്ചവരുടെ ശരീരത്തിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ എന്തെങ്കിലും പുരോഗതി സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഈ പരീക്ഷണം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതേസമയം ഈ പഠനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടാൻ എയിംസ് ഋഷികേശ് പൾമനറി മെഡിക്കൽ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ രുചി ദുവ തയ്യാറായില്ല. എന്നാൽ രോഗികളെ രണ്ടായി തിരിച്ചു കഴിഞ്ഞുവെന്നും പരീക്ഷണം തുടങ്ങിയെന്നും ആശുപത്രി ഡിപ്പാർട്ട്മെന്റ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. പഠനം പൂർത്തിയായതിനു ശേഷം മാത്രം അത് പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുകയുള്ളൂ, ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു. ക്ലിനിക്കൽ ട്രയൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ആശുപത്രിയിൽ കഴിയുന്ന രോഗികളിൽ ഗായത്രി മന്ത്രവും പ്രാണായാമയും ഫലം ചെയ്യുമോ എന്ന പരീക്ഷണമാണ് നടക്കുന്നത്. ഫെബ്രുവരി 5-നാണ് ഇത്തരമൊരു പഠനം നടക്കുന്നുവെന്ന് സർക്കാർ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തത്. ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികൾക്ക് ഡിസ്ചാർജ് ആയതിനു ശേഷവും മന്ത്രം ജപിക്കാനും യോഗ ചെയ്യാനുമുള്ള നിർദ്ദേശങ്ങൾ ഗൂഗിൾ മീറ്റ് വഴിയോ വീഡിയോ കോൺഫറൻസിംഗ് വഴിയോ നൽകും. ഇവ എങ്ങനെ നിർവഹിക്കാമെന്നതിൻ്റെ വീഡിയോകളും ദൃശ്യങ്ങളും രോഗികൾക്ക് കൈമാറിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഹോസ്പിറ്റൽ തയ്യാറാക്കിയ സംക്ഷിപ്തം ഇങ്ങനെയാണ്. സാർസ് കോവിഡ് 2 എന്ന മാരക വൈറസ് കാരണമാക്കുന്ന ഈ രോഗം പ്രധാനമായും ശ്വാസമെടുക്കുന്ന രീതിയെയാണ് ബാധിക്കുക. ഹിന്ദുക്കൾക്കിടയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള രീതിയാണ് ഗായത്രി മന്ത്രം ജപിക്കുക എന്നത്. ഈ മാരകഹാനിക്ക് നിലവിൽ മറ്റ് മരുന്നുകളൊന്നും കണ്ടെത്തിയിട്ടുമില്ല. കോവിഡ് മഹാമാരിക്ക് തടയിടാൻ പറ്റുന്ന അത്ഭുത മരുന്നോ വാക്സിനോ കണ്ടെത്താൻ വേണ്ടി ശാസ്ത്രജ്ഞർ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഗായത്രി മന്ത്രം ജപിച്ചാൽ ലോകത്തെ ഈ മാറാവ്യാധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുമോ ഇല്ലയോ എന്ന് കണ്ടെത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.